നമസ്കാരം. നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ശക്തമായ മഴ കേരളത്തിൽ ഉടനീളം തുടരുകയാണ്. കാലവർഷക്കെടുതി നേരിടാൻ വേണ്ടി കേന്ദ്ര സഹായം നേടിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് NDRF സേനാ സംഘം കേരളത്തിലേക്ക് എത്തുമെന്ന് വാർത്തകൾ വന്നിരുന്നു. ആ സേനാംഗങ്ങൾ പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് എക്സ്ക്ലൂസീവായി ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഏകദേശം തമിഴ്നാട് ആർക്കോണത്ത് NDRFന്റെ 4th Battalion ഉള്ള 300 സേനാംഗങ്ങളാണ് കേരളത്തിലെ 11 ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മഴക്കെടുതി നേരിടാൻ വേണ്ടി സഹായത്തിനായി എത്തുന്നത്. വിദഗ്ധ പരിശീലനം ലഭിച്ച, അതായത് ബിൽഡിംഗ് കൊളാപ്സ്, അതായത് ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത്, റോപ്പ് ക്ലൈംബിങ്ങിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ, ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലകളിലെല്ലാം വിദഗ്ധമായി ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പരിശീലനം ലഭിച്ച 300 പേരാണ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. ചെന്നൈ ആർക്കോണത്ത് നിന്ന് അഖിലേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെടുന്നതിന്റെ ദൃശ്യമാണ് ദേ ഈ കാണുന്നത്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ട്രക്കുകളിലും ബസ്സുകളിലുമായിട്ടാണ് സേനാംഗങ്ങൾ എത്തുക. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിലേക്കാണ് ഇവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. അതായത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ, അതായത് കേരളത്തിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അതിന്റെ സാഹചര്യത്തിൽ മഴക്കെടുതികൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം പൊങ്ങി ഈ റോഡ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടം നേരിടാൻ വേണ്ടി NDRFന്റെ സേവനം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സേനാംഗങ്ങളെ കേരളത്തിലേക്ക് നിയോഗിക്കുന്നത്. ഇനിയിപ്പോ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയോടൊപ്പം NDRF സംഘവും കേരളത്തിലെ മഴക്കെടുതി നേരിടാൻ വേണ്ടി സജീവമായി രംഗത്തുണ്ടാകും. 300 സേനാംഗങ്ങൾ 11 ജില്ലകളിലായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തമ്പടിക്കുമെന്നാണ് വിവരം. ഈ മഴ കഴിയുന്നത് വരെ ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ മഴക്കെടുതി ഉണ്ടായാലും ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ NDRFന്റെ പരിശീലനം ലഭിച്ചവർ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബിൽഡിംഗ് കൊളാപ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലകളിലെല്ലാം വിദഗ്ധ പരിശീലനം ലഭിച്ചവരാകുമ്പോൾ ആ മേഖലയിലെല്ലാം വളരെ പെട്ടെന്ന് ഇടപെടാനും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനും കഴിയും. അപ്പോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടൊപ്പം തന്നെ NDRF സേനാംഗങ്ങൾ കൂടി നാളെ കേരളത്തിൽ എത്തുന്നതോടുകൂടി മഴക്കെടുതി ഉണ്ടായിക്കഴിഞ്ഞാലും കേരളത്തിൽ വലിയ തോതിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ടെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. അപ്പോ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ഫോട്ടോ